നമ്മൾ ഈ ചിത്രത്തിനൊരു ഇന്ററാക്ഷൻ നൽകി ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ തുറന്നു വരുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇന്ററാക്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. നോ ആക്ഷൻ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഗോ ടു പ്രീവിയസ് സ്ലൈഡ്, തൊട്ടു മുന്നിലുള്ള സ്ലൈഡിലേക്ക് പോകാൻ. അതുപോലെ ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്, നമുക്കതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇതിനുവേണ്ടി, ഇത്തരത്തിലുള്ള ആക്ഷനുകൾ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഇന്ററാക്റ്റീവ് ബട്ടണുകൾ നിർമ്മിക്കാൻ കഴിയും. അതിനുവേണ്ടി നോക്കൂ, ഒന്നാമത്തെ സ്ലൈഡിൽ നമുക്കൊരു ഇന്ററാക്റ്റീവ് ബട്ടൺ ഉപയോഗപ്പെടുത്താം. ഈ ഡ്രോയിങ് ടൂൾ ബാറിലുള്ള ഐക്കണുകൾ നമുക്കതിനു വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഈ ഇത് ക്ലിക്ക് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ വന്നു. ഇതിൻ്റെ ഒരു ഫിൽ കളർ നമുക്കിവിടെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അടുത്ത സ്ലൈഡിലേക്ക്, രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആരോ സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ് മെനുവിൽ നിന്ന് ഇന്ററാക്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോ ആക്ഷൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ് എന്ന് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നത് കാണാം. ഇപ്പോൾ രണ്ടാമത്തെ സ്ലൈഡിൽ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്ലൈഡിലും ഇത്തരത്തിലുള്ള ആരോ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ പുതുതായിട്ട് വരയ്ക്കുകയും ചെയ്യാം. ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്ന് ഈ ആരോ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിനൊരു കളറ് റെഡ് കളർ നൽകുന്നു. ഈ ഇതിന് ഒരു ഇന്ററാക്ഷൻ ഫോർമാറ്റ് മെനുവിൽ നിന്ന് ഇന്ററാക്ഷൻ സെലക്ട് ചെയ്ത് ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്തു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സ്ലൈഡിൽ നിന്നുകൊണ്ട് ഒന്നാമത്തെ സ്ലൈഡിലേക്ക്, ഗോ ടു പ്രീവിയസ് സ്ലൈഡ് എന്നതിന് വേണ്ടി ഈ ഡ്രോയിങ് ടൂൾ ബാറിലെ ലെഫ്റ്റ് ആരോ സെലക്ട് ചെയ്ത് ഇവിടെ നൽകുന്നു. അതിനും ഇത്തരത്തിലൊരു നിറം മാറ്റുന്നു. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോർമാറ്റ് മെനുവിൽ നിന്ന് ഇന്ററാക്ഷൻ സെലക്ട് ചെയ്യുന്നു, ഗോ ടു പ്രീവിയസ് സ്ലൈഡ്, സെലക്ട് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അവസാനത്തെ സ്ലൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ സ്ലൈഡിലേക്ക് പോകാം. അതിനുവേണ്ടി ഇവിടെ ഒരു ടൂൾ, നമുക്ക് ഏത് തരത്തിലുള്ള, ഞാനിവിടെ ഇത്തരത്തിൽ ഒരു ആരോ ആണ് വെക്കുന്നത്, അതിന് മറ്റൊരു നിറവും നൽകുകയാണ്. ഇപ്പോൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെയിൻ ഹോം ഫോൾഡറിലേക്ക് വരണം, അല്ലെങ്കിൽ ഹോം സ്ലൈഡിലേക്ക് വരണം എന്നുള്ളതിന് നമ്മൾ ഫോർമാറ്റിൽ ഇന്ററാക്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഗോ ടു ഫസ്റ്റ് സ്ലൈഡ് എന്ന് നമുക്കിവിടെ കാണാം. ഗോ ടു ഫസ്റ്റ് സ്ലൈഡ് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നാമത്തെ സ്ലൈഡിലേക്ക് പോകുന്നത് കാണാം. ഇവിടെ സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നു. മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആഗോള താപനം വന്നു. ഇനി നോക്കൂ, ഇവിടെ ഇതിന് മുകളിലേക്ക് നമ്മൾ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത്, ഈ ആരോയുടെ മുകളിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് കൈച്ചുണ്ടിയുടെ ആകൃതി വരുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നത് കാണാം. ഈ രണ്ടാമത്തെ സ്ലൈഡിൽ വന്നാൽ ഈ ലെഫ്റ്റ് ആരോ കീയിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഇത് ഒന്നാമത്തെ സ്ലൈഡിലേക്ക് തന്നെ പോകും. അപ്പോൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ രണ്ടാമത്തെ സ്ലൈഡിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിലാണുള്ളത്. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്ലൈഡിലേക്ക് വന്നു. നോക്കൂ, ഇവിടെയുള്ള ഈ മഞ്ഞ ആരോ കീ, അപ്പ ആരോ കീയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്ലൈഡിലേക്ക് പോകണമെന്നാണ് നൽകിയത്. ഞാൻ ഈ മഞ്ഞ അപ്പ ആരോ കീയിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒന്നാമത്തെ സ്ലൈഡിൽ എത്തിയിട്ടുണ്ട്. എസ്കേപ്പ് അമർത്തിയതിന് ശേഷം തിരിച്ചു വരുന്നു. ഇത്തരത്തിൽ എസ്കേപ്പ് അമർത്തുന്നതിന് പകരം നമുക്ക് ഓരോ സ്ലൈഡിലും വേണമെങ്കിൽ എക്സിറ്റ് പ്രസന്റേഷൻ എന്ന രൂപത്തിൽ ഇവിടെ ഒരു എണ്ണം കൂടെ നമുക്കിവിടെ നൽകാം. ആരോ കീയിൽ നിന്നോ അതല്ലെങ്കിൽ ഷേപ്പുകളിൽ നിന്നോ ഒക്കെ നമുക്ക് ഒരു ഷേപ്പ് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് ഈ ഭാഗത്തായിട്ട് നൽകാം. അതിനൊരു നിറവും നൽകാം. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിന് വേണമെങ്കിൽ എഴുതി നൽകാം സ്റ്റോപ്പ്. ഒരു പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതിനുള്ള, അതിനുവേണ്ടി ഫോർമാറ്റ് മെനുവിലെ ഇന്ററാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമാണ് ഇന്ററാക്ഷൻ ആക്റ്റീവ് ആവുകയുള്ളൂ. ഫോർമാറ്റിൽ ഇന്ററാക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നോ ആക്ഷൻ എന്നുള്ളതിനടുത്ത് നമുക്കിവിടെ എക്സിറ്റ് പ്രസന്റേഷൻ, പ്രസന്റേഷൻ അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിൽ, ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പ്രസന്റേഷൻ അവസാനിക്കും.
നോക്കൂ, സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്തു, ഒന്നാമത്തെ സ്ലൈഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രസന്റേഷൻ അവസാനിക്കുന്നതാണ്. സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്തു പ്രസന്റേഷൻ അവസാനിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓരോ ബട്ടണുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ടാർഗറ്റുകൾക്ക് എന്ത് പ്രവർത്തനമാണ് വരുന്നത് എന്ന് നിങ്ങൾ നോക്കി ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുക. പ്രവർത്തനം 7.5 ഹൈപ്പർ ലിങ്ക് നൽകാം. ആഗോള താപനവുമായി ബന്ധപ്പെട്ട ധാരാളം വിവരങ്ങൾ ഇന്റർനെറ്റിൽ കണ്ടതാണല്ലോ. നിങ്ങൾ തയ്യാറാക്കിയ പ്രസന്റേഷനിൽ നിന്ന് വിക്കിപീഡിയയിലേക്ക് ലിങ്ക് നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ സ്ലൈഡിലെ ഹൈപ്പർ ലിങ്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വാക്ക് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് 3 സ്ലൈഡുകളാണുള്ളത്. നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിൽ നിന്നാണ് ഹൈപ്പർ ലിങ്ക് വിക്കിപീഡിയ സൈറ്റിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ഞാൻ ഈ ചിത്രം ഒന്ന് സെലക്ട് ചെയ്ത് ചിത്രത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം ലിങ്ക് ഉണ്ടെങ്കിൽ. അതിന് ശേഷം നമുക്ക് ഇത് നീക്കി വെക്കാം. ഇവിടെ വിക്കി എന്നൊരു ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന ഈ ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. അവിടെ നമുക്ക് വിക്കി ലിങ്ക് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. വിക്കി ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ വലുപ്പം നമുക്ക് അല്പം കൂട്ടാം. സെലക്ട് ചെയ്യുന്നു, ബോൾഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ വിക്കി ലിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് വിക്കിപീഡിയയുടെ പേജ് തുറന്നു വരേണ്ടത് എങ്കിൽ ഞാനിതിവിടെ ഒന്ന് സേവ് ചെയ്യുന്നു. നമുക്ക് ആദ്യം ഈ പേജ് ഒന്ന് തുറക്കാം. ആഗോള താപനവുമായി ബന്ധപ്പെട്ട ഒരു വിവരം നമുക്ക് ബ്രൗസറിൽ നിന്ന് എടുക്കാം. അതിനുവേണ്ടി ഈ മോസില്ല ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കുന്നു. അതിനകത്ത് നമ്മൾ ആഗോള താപനം സെർച്ച് ചെയ്യുന്നു. മലയാളം ആക്കിയതിനു ശേഷം ആഗോള താപനം എന്ന് വന്നിട്ടുണ്ട്. അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മലയാളം വിക്കിപീഡിയയിലുള്ള ആഗോള താപനത്തിൻ്റെ ഒരു ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മലയാളം വിക്കിപീഡിയയിലെ ആഗോള താപനത്തിൻ്റെ പേജിലെത്തുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇത്തരത്തിൽ വരുന്ന ടെക്സ്റ്റിൽ അവിടെ യു ആർ എൽ നൽകാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഇവിടെ സെലക്ട് ചെയ്യുന്നു. വിക്കി ലിങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇന്റർനെറ്റ്, മെയിൽ, ഡോക്യുമെന്റ്, ന്യൂ ഡോക്യുമെന്റ് ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. അഥവാ ഹൈപ്പർ ലിങ്ക് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റിലേക്കുള്ള ഒരു ഹൈപ്പർ ലിങ്കാണ് നൽകുന്നത്. നമുക്കത് മെയിൽ ബോക്സിലേക്കും അതുപോലെ ഡോക്യുമെന്റുകൾ തുറക്കാനും ഈ ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിക്കാം. നേരത്തെ ഇന്ററാക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഡോക്യുമെന്റുകൾ തുറന്നു, അതേപോലെ തന്നെ ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെന്റുകൾ തുറക്കാൻ കഴിയും. ഇവിടെ നമ്മൾ വെബ് പേജിലേക്ക് ഉള്ള ഒരു ഡോക്യുമെന്റ് ലിങ്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെബ് പേജിന്റെ ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ഈ ലിങ്ക് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ സി കോപ്പി ചെയ്യുന്നു. അതിവിടെ യു ആർ എൽ എന്ന ഈ ഭാഗത്ത് കൺട്രോൾ വി അമർത്തി അത് പേസ്റ്റ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ നേരത്തെ തുറന്നു വെച്ച ആഗോളതാപനത്തിന്റെ ഈ വിക്കിപീഡിയ പേജ് ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി പ്രസന്റേഷൻ നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഒന്നാമത്തെ സ്ലൈഡ് ഞാൻ സെലക്ട് ചെയ്തു. കീബോർഡിലുള്ള FY എന്ന ഫംഗ്ഷൻ കീ അമർത്തിയിട്ട് നമുക്ക് ഇതേപോലെ ഈ പ്രസന്റേഷൻ കാണാൻ കഴിയും. എന്റർ കീ അമർത്തുന്ന സമയത്ത് ആഗോള താപനം എന്ന് വന്നിട്ടുണ്ട്. വീണ്ടും എന്റർ അമർത്തുന്ന സമയത്ത് രണ്ടാമത്തെ സ്ലൈഡിൽ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്ലൈഡിലുള്ള ഈ വിക്കി ലിങ്ക് എന്ന് എഴുതിയതിന് മുകളിലേക്ക് മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ കൈച്ചൂണ്ടയുടെ ആകൃതിയായി മാറി. നേരത്തെ ഈ ചിത്രത്തിലും നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ക്ലിക്ക് മൗസ് കൊണ്ടുവരുന്ന സമയത്ത് കൈച്ചൂണ്ടയുടെ ആകൃതിയായി വന്നിരുന്നു. ഇവിടെ നമ്മൾ ഈ ചിത്രത്തിൽ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ ആണ് തുറന്നു വരിക. നമുക്കറിയാം ഈ വിക്കി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുറന്നു വരുന്നത് നമുക്ക് നമ്മുടെ മലയാളം വിക്കിപീഡിയ പേജാണ്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാൻ ക്ലിക്ക് ചെയ്തു. നോക്കൂ, മലയാളം വിക്കിപീഡിയ ആഗോള താപനത്തിന്റെ ആ പേജ് ഇവിടെ തുറന്നു വന്നത് കാണാം. ഇത്തരത്തിൽ പ്രസന്റേഷനിൽ നിന്ന് നമുക്ക് യഥേഷ്ടം ഹൈപ്പർ ലിങ്കുകൾ നൽകാം. വീഡിയോ അതുപോലെ ഡോക്യുമെന്റ് തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ ഹൈപ്പർ ലിങ്ക് വഴി തുറക്കാൻ കഴിയും. സ്റ്റോപ്പ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്യാം.